പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായി സംവദിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറച്ച് ആ രംഗത്ത് പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ള ആളുകൾ ആണ് കൈകാര്യം ചെയ്യേണ്ടത്. ഞാനൊരു അഭ്യുദയകാംക്ഷി മാത്രമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പഠിക്കാനുമാണ്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ കേരളം നന്നാവണം, ഉയരണം, വളരണം, വികസിക്കണം. നമ്മുടെ നാട് എല്ലാ രംഗത്തും തലയുയർത്തി നിൽക്കാൻ കഴിയും വിധം വികസിക്കുകയും വളരുകയും അങ്ങനെ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയും വിധം ഒരു നിലയിലെത്തുകയും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഇന്ന് കേരളത്തിന് സാധ്യതയുള്ളത് ഒന്ന്, പ്രധാനപ്പെട്ടത് ഐ ടി മേഖലയാണ്. പലപ്പോഴും കേരളത്തെപ്പറ്റി പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളായിരുന്നാലും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ചെന്നു കഴിഞ്ഞാലും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് പതിവ്. അതിനതിൻ്റേതായ കാരണം കേരളത്തിൽ എന്തുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നില്ല, സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിവുള്ളവർ എന്തുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു, ഇത് നമ്മളെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം വളരണം എങ്കിൽ മാത്രമേ കേരളത്തിനൊരു ഗതിയുള്ളൂ. കേരളം ഇന്ന് നിലനിൽക്കുന്നത് ഭാഗ്യക്കുറി കച്ചവടം കൊണ്ടും ബിവറേജ് കോർപ്പറേഷനിലൂടെ കിട്ടുന്ന ആ മദ്യ കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനവും പിന്നെ പുറം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ ആർ ഐസ് അവരുടെ ധനാഗമ മാർഗങ്ങളിലൂടെ കിട്ടുന്ന എന്തെങ്കിലും വരുമാനവും ഒക്കെ കൊണ്ടാണ് നിലനിന്ന് പോകുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു പ്രവർത്തന സംസ്കാരം വളർത്തിയെടുത്ത് സ്വന്തം കാലിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഐ ടി മേഖലയിലാണ് ഏറ്റവും അധികം ഊന്നൽ നൽകേണ്ടത്. മറ്റു പല മേഖലകളുമുണ്ട്, പലതും ഇവിടെ നമ്മുടെ കേരളം എല്ലാം കൊണ്ട് സമ്പന്നമാണ്. കഴിവുള്ളവർ ധാരാളം, ബുദ്ധിശക്തിയുള്ളവർ, അതുപോലെ തന്നെ നല്ല മണ്ണ്, നല്ല കാലാവസ്ഥ, ധാരാളം റബ്ബറുണ്ട്. പക്ഷേ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ കേരളത്തിന് പുറത്താണ്. കശുവണ്ടി ഫാക്ടറികൾ 800, 600 പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ കശുവണ്ടി ഫാക്ടറികൾ കേരളത്തിന് പുറത്താണ്. നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ, കയർ, കൈത്തറി, മൺപാത്രം, അങ്ങനെ എന്തെല്ലാം പരമ്പരാഗത വ്യവസായം എല്ലാം തകർന്നടിഞ്ഞു. ഒരു പുനരുജ്ജീവനം ആവശ്യമാണ്. എല്ലാവരും റീബിൽഡ് കേരള എന്ന് പറയും. ശരിയാണ്, നമുക്ക് ഒരു നവകേരളത്തെ നിർമ്മിക്കണം. ആഴങ്ങളിലുള്ള പഠനവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുക മാത്രമാണ് ഇതിന് വേണ്ടത്. എന്തും ആരംഭിക്കാൻ പറ്റുന്ന അനുകൂലമായ കാലാവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടാവണം. ഏത് രംഗത്തായിരുന്നു ഏത് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. എപ്പോഴും പണിമുടക്കും ബഹളങ്ങളും കൊണ്ട് അന്തരീക്ഷം അസ്വസ്ഥവും അസ്ഥിരവുമായ പുതിയ പുതിയ സംരംഭങ്ങൾ എങ്ങനെ ആരംഭിക്കും? കഴിഞ്ഞ ഹർത്താൽ തന്നെ മറ്റ് വലിയ വലിയ വൻകിട നഗരങ്ങളിലെല്ലാം അവിടെ ധാരാളം ആളുകൾ പങ്കെടുത്ത് ജോലി ചെയ്ത് അവിടെയെല്ലാം അവർ ഉൽപ്പാദനത്തിൽ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ കേരളം സ്തംഭിച്ചു. അതേസമയം ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി നിക്ഷേപകരെ ആകർഷിക്കാൻ വലിയ വലിയ സമ്മേളനങ്ങൾ എത്രയെണ്ണം നടന്നു? കഴിഞ്ഞ കുറേ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7-8 സംരംഭങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അവരെങ്ങനെ ഇവിടെ വന്ന് ഇതിനെ നോക്കിക്കാണും? കേരളത്തെ അവരെങ്ങനെ വീക്ഷിക്കുന്നു? നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഐ ടി മേഖല, നമ്മുടെ ഇലക്ട്രോണിക്സ് രംഗം, കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ഉള്ളതാണ് കെൽട്രോൺ. ആ കെൽട്രോൺ ആരംഭിച്ചിട്ട് 45 വർഷമായി. അത് ഭാരതത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിന്ന ആ സ്ഥാപനം ഇന്നെവിടെ വന്ന് നിൽക്കുന്നു. ടെക്നോ പാർക്ക് 35 വർഷമായി.
അതിനുശേഷമാണ് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ വലിയ ഐ ടി കമ്പനികൾ ആരംഭിച്ചത്, പാർക്കുകൾ തുടങ്ങിയത്. അതൊക്കെ ഇന്ന് ഒന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോൾ 35 വർഷമായിട്ടുള്ള ടെക്നോ പാർക്ക് കേരളത്തിൽ എന്തുകൊണ്ട് അധോഗതിയിലേക്കായി? അവിടെ വേണ്ട വിധത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന, അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ കമ്പനികളെയും സ്ഥാപനങ്ങളെയും ആകർഷിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ടൊരു വികസിച്ച് അവിടെ നമുക്കും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തണം എന്ന ഒരു പിടിവാശിയോടും നിർബന്ധ ബുദ്ധിയോടും കൂടി എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? എവിടെയാണ് നമുക്ക് കുഴപ്പം? ആ കുറവുകൾ കണ്ടെത്തുക മാത്രമാണ് നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ പ്രോബ്ലംസ് ധാരാളം പറയാറുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ്. വെതർ വി ആർ പാർട്ട് ഓഫ് പ്രോബ്ലം ഓർ പാർട്ട് ഓഫ് സൊല്യൂഷൻ. പലപ്പോഴും ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ധാരാളം പറയാറ്. പ്രശ്നങ്ങൾ ധാരാളമുണ്ട്, ശരിയാണ്. എത്ര നാളാണ് നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക? നമുക്ക് എന്താണ് സൊല്യൂഷൻ, എന്താണ് പരിഹാരം, അതേക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. ഇലക്ട്രോണിക്സ് രംഗത്താണെങ്കിൽ ഏറ്റവും പ്രമുഖരായ നല്ല നല്ല കഴിവുള്ളവരുകൂടിയുണ്ട്. എന്തുകൊണ്ടവർ കേരളം വിട്ട് പോകുന്നു? നമുക്കറിയാം, ബൈജു രവീന്ദ്രൻ കണ്ണൂർ സ്വദേശിയാണ്, അദ്ദേഹം ബാംഗ്ലൂരുണ്ട്. എന്തിന്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ പോലും ബാംഗ്ലൂരാണ് സംരംഭം ആരംഭിക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് അമേരിക്കയിലും ആസ്ട്രേലിയയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിച്ചു. കേരളത്തിന് വേണ്ടി തന്നെയാണ് സഞ്ചരിച്ചത്. കേരളത്തിൽ ചില ചില പുതിയ സംരംഭങ്ങൾ ഇങ്ങനെ ആരംഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പല രംഗത്തും മേഖലയിലും ഒക്കെ തന്നെ പ്രാവീണ്യം സിദ്ധിച്ചവർ. കേരളത്തിലെ ആരോഗ്യനില, കേരളത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്, അത് ആ രംഗത്തുള്ള എക്സ്പേർട്ടുകളുമായിട്ട്, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും, ഇവിടുത്തെ അഗ്രികൾച്ചർ, പലരുമായി സംവദിച്ചു. നല്ല നല്ല കഴിവുള്ള ആളുകൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ തലപ്പത്തിരിക്കുന്നു, മലയാളികളാണ്. എന്തുകൊണ്ടവർ ഇവിടേക്ക് വരുന്നില്ല? അതേസമയം അവരുടെ വിരൽ തുമ്പിൽ കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ വാചാലരാണ്. അവർ വിദഗ്ധമായി അവർ സംസാരിക്കുന്നു, അവർ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ഇവിടെ വരാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ ഭാഗമാക്കാൻ കഴിയുന്നില്ല? അവരുടെ വിദഗ്ധോപദേശങ്ങൾ ആര് കേൾക്കുന്നു? ഇവിടെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ കേരള ഒരു കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ മുഴുവൻ തലപ്പത്തിരിക്കുന്ന ഒരു ജയകൃഷ്ണൻ മലയാളിയാണ്. ഈ കേരളത്തിൽ ഇന്നത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന അപാകതകൾ, ട്രാഫിക് ബ്ലോക്ക്, എവിടെ നോക്കിയാലും ട്രാഫിക് ബ്ലോക്ക്, എന്താണ് ഇതിൻ്റെ പരിഹാരം? വ്യക്തമായ പരിഹാരം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാട്ടിത്തന്നു. വൈറ്റിലയിലെ ബ്ലോക്ക്, തിരുവനന്തപുരത്തെ ബ്ലോക്ക്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? വ്യക്തമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ ആര് കേൾക്കാനാണ് എന്നാണ് ചോദ്യം. അവരെല്ലാം ഈ വളരെയധികം ബുദ്ധിമാന്മാരായിട്ടുള്ള കാര്യം, ഞങ്ങളിത് ആരോട് പറയണം, ആരിത് നടപ്പിലാക്കും, എങ്ങനെ കേരളത്തെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിവില്ലാത്തവരല്ല പ്രശ്നം, കഴിവുള്ളവർ ധാരാളമുണ്ട്. പണം മുടക്കാനാളില്ലാത്തതല്ല പ്രശ്നം, പണം മുടക്കാൻ ധാരാളം ആളുകൾ, ഇൻവെസ്റ്റേഴ്സുണ്ട്. പക്ഷേ എവിടെയാണ് പ്രശ്നം? എവിടെയാണിതിനൊരു ഒരു പരിഹാരം? നമുക്കിതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഐ ടി മേഖല പരിശോധിച്ചാലും നമുക്കിത് കാണാൻ കഴിയും. എന്തുകൊണ്ട് ഇത്രയും നാൾ ഒരു അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന കഴിവുള്ള നല്ല നല്ല കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ചിട്ട് അവരുമായി ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും നാൾ 10-20 വർഷമായി പ്രവർത്തിച്ചിട്ടും എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്? എന്ത് വികസന പദ്ധതികളാണ്? ഒരുപക്ഷെ അവർക്ക് പ്രശ്നങ്ങൾ പറയാനുണ്ട്. നല്ലൊരു വിമാനത്താവളം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം, ശരിയാണ്. അവർക്ക് പലതും പറയാൻ കഴിയും. പക്ഷേ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇതിനെയെല്ലാം നോക്കിക്കാണാൻ, ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നമുക്കെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നമ്മുടെ വർക്ക് കൾച്ചർ, പ്രവർത്തിക്കുന്ന കാര്യത്തിലുള്ള നമ്മുടെ മനോഭാവം, വീക്ഷണം, സമീപനം, നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് മാറേണ്ടത്. അത് മാറണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അവബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. ആ ബോധവൽക്കരണം എല്ലാ തലങ്ങളിലും നടക്കണം. ഭരണകർത്താക്കൾ മുതൽ താഴെത്തട്ട് വരെയുള്ളവരുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ ബോധവൽക്കരണം ആവശ്യമാണ്. ബോധവൽക്കരണം ഉണ്ടാകണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കർമ്മപദ്ധതി ആവശ്യമാണ്.
ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രം നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഇവിടെ വന്നത് എന്തെങ്കിലും കേൾക്കാനും പഠിക്കാനും വേണ്ടി മാത്രമാണ്. നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ എല്ലാം ബഹുമാന്യനായ, പ്രിയങ്കരനായ, നമ്മുടെ അഭിമാനമായ ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ സാർ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് വാക്കുകൾ കേൾക്കാനുള്ളത്. എന്താണ് ഇതിനൊരു പരിഹാരം? കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റും നമുക്കുണ്ട്. അവരോട് നമ്മൾ എന്ത് പറയണം? എന്താ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു? അവർക്ക് ധാരാളം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് ധാരാളം സ്കീംസ് പ്രഖ്യാപിക്കാറുണ്ട്. ആ സ്കീമൊക്കെ എങ്ങനെ നമുക്ക് കേരളത്തിൽ വിജയകരമായി നടപ്പാക്കാം? സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് പദ്ധതികളുണ്ട്. ഇങ്ങനെ പല പദ്ധതികളെക്കുറിച്ചും പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് സമഗ്രമായി കണ്ടുകൊണ്ട് ഇതിനെയെല്ലാം പൊതുവായി ഒരു ഒരു വ്യക്തമായ ഒരു കർമ്മപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ എങ്ങനെ ഈ കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് ആവശ്യം. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ചർച്ചയിൽ അദ്ദേഹം അതിന് ഒരു നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കി തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ വിലയേറിയ വാക്കുകൾക്ക് വേണ്ടി, വിലയേറിയ സമയത്തിന് വേണ്ടി ഞാൻ വഴിമാറുന്നു. നന്ദി, നമസ്തേ.